അബിത, ഒരു നിമിഷം അബിത, എനിക്കൊപ്പം നമ്മുടെ ഒരു പ്രദേശവാസി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിവരം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ? അങ്കോളയിലാണ് താമസിക്കുന്നത്. മലയാളിയാണ്? പേരെന്താ? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അതായത് ഈ സ്ഥലം രാധാകൃഷ്ണൻ അറിയാം. ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ടുണ്ടോ? ലക്ഷ്മണകടയിൽ. ലക്ഷ്മണകടയിൽ ദോശയൊക്കെ നല്ല ദോശയായിരുന്നു എന്നാണ് സാധാരണ ഡ്രൈവർമാരൊക്കെ പറയുന്നത്. ആ കുടുംബം അപ്പാടെ ഒലിച്ചു പോയി കേട്ടോ. ആ നാലു പേരും അവരെ അറിയായിരുന്നോ പേഴ്സണലി? ലക്ഷ്മണനെ ലക്ഷ്മണനെ അറിയാം. ഓക്കെ, ലക്ഷ്മണന്റെ ബന്ധുവിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്, രമാകാന്ത്. ഓക്കെ, ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സെയിം ഇതേ ഈ ടൈപ്പ്, സെയിം ഒരു സൈഡ് ഹൈറ്റ് അല്ലേ, ആ ഹൈറ്റിൽ നിന്ന് മണ്ണ് വന്നിട്ടുണ്ടാവും. അത് ഇപ്പോഴല്ല, മുമ്പേ മണ്ണ് വന്നോണ്ടിരിക്കുന്നതാണ്. വെള്ളം ഒലിപ്പുള്ളതാ, ഒലിപ്പുള്ള സ്ഥലമായിരുന്നു നേരത്തെ. മണ്ണൊലിപ്പുള്ള സ്ഥലമാണ്, ഇടയ്ക്ക് മണ്ണ് അവിടെ ഇടിഞ്ഞിട്ടുണ്ട് നേരത്തെ. വെള്ളം വന്നോണ്ടേ ഇരിക്കുക, മേലിന്ന് ഏത് സമയം വെള്ളം ഉണ്ടാവും. ഏത് സമയത്തും വെള്ളം വരും, നീർച്ചാല് പോലെ വരും. അവിടെ ആൾക്കാർ വണ്ടി കൊണ്ട് നിർത്തി അവിടെയാണ് ഫ്രഷ് ആവുക. ഫ്രഷ് ആവുക, കുളിക്കുന്ന വണ്ടിയെല്ലാം നിർത്തും, ചായ കുടിക്കുന്നതിന് ഒക്കെ നിർത്തുക. അപ്പം ഈ ലക്ഷ്മണന്റെ കടയിരിക്കുന്ന ഭാഗത്തിന് അപ്പുറം ഇപ്പുറം എന്താ ഒരു പ്രത്യേകതയുള്ളത്? അപ്പുറത്ത് അതെ കുഴിയാണ്, ഈ രണ്ട് സൈഡിലും കുഴിയാണ്. പിന്നെ വയൽ പോലാണ്, എന്നുവെച്ചാൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പോലെ. ഓ, ഇതിന്റെ തീരം? തീരം കൃഷി ചെയ്യുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, കൃഷി സ്ഥലമാണ്. വെള്ളം കയറിയിട്ടില്ല, ഇപ്പോഴും കയറിയിട്ടുണ്ടോ അറിയില്ല. ഇപ്പോഴല്ല, ഇപ്പൊ പക്ഷേ ആ ഭാഗം മുഴുവൻ മണ്ണിട്ട് നികത്തി. മണ്ണിട്ട് നികത്തി, ആ അന്ന് വെള്ളം കയറാനുള്ള ചാൻസ് ഇല്ല. എത്ര അടി താഴ്ച ഉണ്ടാവും? ഏകദേശം ഒരു രണ്ടാൽ പൊക്കം ഉണ്ടോ? രണ്ടാൽപ്പൊക്കം താഴ്ച ഇങ്ങനെ സ്ലോപ്പിൽ താഴേക്കാണ്. അതായത് ഈ ലക്ഷ്മണന്റെ കടയിരിക്കുന്നതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും അതിന്റെ പുറകുവശവും ചെറിയ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഏകദേശം ഒരു രണ്ടാൽപ്പൊക്കം, ഒരു 12-13 അടിയോളം താഴ്ചയുണ്ട് ആ പുഴയിലേക്ക്, ആ പാടത്തേക്ക്. അവിടെ വീണ്ടും ഒരു 10 അടിയോളം താഴ്ചയുണ്ട് പുഴയിലേക്ക്. അപ്പോൾ പുഴ ആ ഭാഗത്ത് വെള്ളം കയറാറുണ്ട്. അപ്പോൾ ഈ താഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന്.